എല്ലാവർക്കും നമസ്കാരം. ഓരോരുത്തർക്കും സൗന്ദര്യ ബോധമുണ്ട്. അത് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് തികച്ചും വ്യത്യസ്തമായിരിക്കും. എന്നാൽ മിക്ക സൗന്ദര്യബോധങ്ങളും ഉടക്കി നിൽക്കുന്നത് പെരിഫറലായിട്ടുള്ള ഒരു തരത്തിലാണ്. മുടി ചീകുന്നതും തൊലിമിനുക്കുന്നതും ചിലതൊക്കെ ക്രമീകരിച്ചു വെക്കുന്നതും മാത്രമാണ് സൗന്ദര്യമെന്ന് ചിന്തിച്ചു പോകുന്ന ഒരു തലം നമ്മളിലൊക്കെയുണ്ട്. പ്രസ്തുത അളവുകോൽ ഉപയോഗിച്ചുകൊണ്ട് ചിലതിനെ വൈകൃതമെന്നും ചിലതിനെ സുന്ദരമെന്നും നമ്മൾ തരംതിരിക്കുന്നുമുണ്ട്. എന്നാൽ ദൈവസൃഷ്ടിയിൽ സൗന്ദര്യമില്ലാത്തത് ഒന്നുമില്ല. എല്ലാറ്റിനും അതിൻ്റേതായ സൗന്ദര്യമുണ്ട്. തൊലിപ്പുറത്തിൻ്റെ സൗന്ദര്യം ഒരു വരട്ട് ചൊറി വരുന്നത് വരെ മാത്രമേ ഉള്ളൂ. മുടിയുടെ സൗന്ദര്യം ഒരു കീമോതെറാപ്പി വരെയോ അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ വരെയോ മാത്രമേ ഉള്ളൂ. ചിലർ തങ്ങളുടെ നിറം കറുപ്പായി പോയതുകൊണ്ട് സങ്കടത്തോടെ ജീവിതം തള്ളി നീക്കുന്നവരുണ്ട്. ലോകത്തിൻ്റെ സൗന്ദര്യബോധം വരച്ചു കാട്ടുന്ന ശരീര സൗന്ദര്യമില്ലാത്തത് കൊണ്ട് സങ്കടപ്പെട്ടു ഇരിക്കുന്ന ധാരാളം മനുഷ്യരുമുണ്ട്. എന്നാൽ നമ്മൾ ഓരോരുത്തരും ഓർക്കുക, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. ഈ സ്വന്തം കുഞ്ഞിൽ ഒരമ്മയും അപ്പനും വൈകൃതങ്ങളെക്കാൾ അവരുടെ സൗന്ദര്യത്തെ കാണുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന്. ദൈവം നമ്മുടെ പിതാവെങ്കിൽ അവൻ നമ്മളെ സൗന്ദര്യമാണ് നോക്കുന്നത്. ലോകം കാണാത്ത എന്നിലെ സൗന്ദര്യം തേടുന്നവനാണ് എൻ്റെ ദൈവം. ഈ യെരുശലേം ദേവാലയത്തിൻ്റെ ഒക്കെ ശില്പഭംഗിയെപ്പറ്റി അഭിമാനം പൂണ്ടിരുന്ന ശിഷ്യന്മാർ ഗുരുവിൻ്റെ ശ്രദ്ധയാകർഷിച്ചുകൊണ്ട് പറയുകയാണ്, റബി, നമ്മുടെ ഈ ദേവാലയം എത്ര മനോഹരമായി വിശേഷപ്പെട്ട കല്ലുകളാലും ശില്പവേലകളാലും പണിയപ്പെട്ടിരിക്കുന്നു. ഗുരു നിറ കണ്ണുകളോടെ അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. പിന്നെ ദൂരെ താഴ്വരയിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, കല്ലിന്മേൽ കല്ലിവിടെ അവശേഷിക്കുകയില്ല. ബാഹ്യമോടിയിൽ ഉടക്കിയിരുന്ന ശിഷ്യത്വത്തിൻ്റെ പരിമിതിയെപ്പറ്റി അവൻ വല്ലാതെ സങ്കടപ്പെട്ടിരുന്നു. ഇന്നും നമ്മുടെ ക്രൈസ്തവ ജീവിതം പലപ്പോഴും ഉടക്കി നിൽക്കുന്നത് ബാഹ്യമായ മോടികളിൽ മാത്രമാണ്. അംഗങ്ങൾ കുറവുള്ള പള്ളികൾ പോലും ചമയ്ക്കുമ്പോൾ കോടികളുടെ പള്ളികളാണ് ചമയ്ക്കുന്നത്. നമ്മുടെ ഭക്തി സൗധങ്ങളുടെ വലുപ്പത്തിലും ആഘോഷങ്ങളുടെ പെരുപ്പത്തിലും ദീപാലങ്കാരങ്ങളുടെ നിറവിലും കൊട്ടുകളിലും മേളങ്ങളിലും ഉടക്കി നിൽക്കുമ്പോൾ തമ്പുരാൻ്റെ ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങൾ ഹൃദയത്തിലൊന്ന് മുഴുകിയാൽ നല്ലതായിരിക്കും. കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്തൊരു കാലം വരും. ദൈവം ഹൃദയങ്ങളെ നോക്കുന്നവനാണ്. കർത്താവിൻ്റെ സൗന്ദര്യബോധത്തിലേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ധാരാളം മുതിർന്ന മനുഷ്യർ, പദവികളുള്ളവർ, വിദ്യാഭ്യാസം നേടിയവർ, മാന്യമായി വസ്ത്രധാരണം ധരിച്ചവർ, അറിവുള്ളവർ ഒക്കെ അവിടെ കൂടിയിരിക്കുമ്പോഴാണ് ഈ മുതിർന്നവരൊക്കെ തടഞ്ഞു മാറ്റി നിർത്തിയിരുന്ന കുഞ്ഞുങ്ങളെ അവൻ സ്വീകരിച്ചുകൊണ്ടാണ് സൗന്ദര്യബോധത്തെപ്പറ്റി അവൻ ലോകത്തിനെ പഠിപ്പിക്കുന്നത്. കാട്ടുപോവിലും വയലിലെ ലിലിയിലും കൊയ്ത്തും വിതയും നടത്താത്ത പറവകളിലും കാശിനെട്ട് വിൽക്കുന്ന കുരുവികളിലും നഷ്ടപ്പെട്ടു പോയ ആടുകളിലും മ്ലേച്ഛമായി നടന്ന സ്ത്രീകളിലും കുഷ്ഠരോഗികളിലും ചുങ്കക്കാരിലും ആത്മീയ സൗന്ദര്യം ദർശിക്കാൻ കർത്താവിന് കഴിഞ്ഞു. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നോക്കുന്നു. ദാവീദിൻ്റെ കൊട്ടാരത്തിലേക്കാണ് നാഥൻ പ്രവാചകൻ വന്നത്, അലങ്കാരപ്പണികൾ നടത്തിയ കൊട്ടാരത്തിലേക്ക്. മനോഹരമായ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, നല്ല ആടയാഭരണങ്ങളും വസ്ത്രങ്ങളും ഉള്ളവൻ, രത്നങ്ങൾ പതിപ്പിച്ച കിരീടമുള്ളവൻ,
അവനോടാണ് നാഥൻ പ്രവാചകൻ പറയുന്നത്, നിന്റെ ഹൃദയം ശുദ്ധമല്ല, ദൈവം നിന്റെ ഹൃദയത്തെ നോക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തെ നോക്കുന്ന ഒരു ദൈവമുണ്ട്. പുരോഹിത, നിന്റെ വെളുത്ത വസ്ത്രങ്ങളിലല്ല, നിന്റെ ഹൃദയത്തിലേക്കാണ് ക്രിസ്തു നോക്കുന്നത്. പ്രിയപ്പെട്ട വിശ്വാസി, നിന്റെ ആടയാഭരണങ്ങളിലും പദവികളിലുമല്ല ദൈവം നോക്കുന്നത്, നിന്റെ ഹൃദയത്തെയാണ് നോക്കുന്നത്. എന്നെ സൃഷ്ടിച്ചവന് വേണ്ടി എന്ത് സൗന്ദര്യമാണ് ഞാൻ തിരിച്ചു നൽകുന്നത്. തിരുവചനം മറക്കാതെ ഓർക്കുക, വോക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ്. മനോഹരമായ പളുങ്കുപാത്രങ്ങൾ താഴെ വീണ് ചിതറിപ്പോകുന്നത് പോലെ ചിതറിപ്പോയ ജീവിതങ്ങളെയാണ് പാപിനിയായ സ്ത്രീ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചിട്ട് സമർപ്പണ ബുദ്ധിയോടെ ക്രമീകരിച്ച് ഒരു നല്ല സൗന്ദര്യമായി തിരികെ നൽകുന്നത്. ഉടഞ്ഞുപോയ തൻ്റെ ജീവിതത്തെ ചുങ്കക്കാരൻ സമർപ്പണത്തോടെയും ഭക്തിയോടെയും തിരിച്ചു പിടിച്ച് സൗന്ദര്യമുള്ളൊരു ജീവിതം കാഴ്ചയായി ദൈവത്തിന് സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, അക്കുപൊട്ടിയതും തകർന്നുടഞ്ഞതുമായ നമ്മുടെ ജീവിതങ്ങളുണ്ടല്ലോ, ദൈവിക സമർപ്പണത്തിലൂടെ തിരിച്ചു പിടിക്കാനുള്ളത്. ദൈവത്തിന് സൗന്ദര്യമുള്ള കാഴ്ചയായി സമർപ്പിക്കുവാൻ. കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം 4:18 കാണുന്നതിനല്ല കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു, കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഒരു നിമിഷം ഹൃദയ കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. കാരുണ്യവാനായ കർത്താവേ, ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ. തിന്മകളും ഞങ്ങൾ ചെയ്ത പ്രവൃത്തികളും നിമിത്തം അങ്ങ് സൃഷ്ടിച്ച മനോഹര പളുങ്കുപാത്രങ്ങളാകുന്ന ഞങ്ങൾ പലപ്പോഴും വീണുടഞ്ഞു പോയിരിക്കുന്നു. യേശുവേ, നീ ആഡംബരങ്ങളെ അല്ല നോക്കുന്നത്, ബാഹ്യ സൗന്ദര്യങ്ങളെയുമല്ല, ഹൃദയങ്ങളെ അത്രേ നോക്കുന്നത്. ഞങ്ങളുടെ ഹൃദയം മാലിന്യം നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ, പാപത്താൽ മലീമസപ്പെട്ടിരിക്കുന്നെങ്കിൽ, അനുതാപത്തോടെ കരയുവാൻ, ചെയ്ത പോയ കുറവുകളിൽ നിന്ന് വിമോചനം പ്രാപിപ്പാൻ, നിന്നോട് ചേർന്ന് നിൽക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മകൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ വീഴ്ചകളും കുറവുകളും പൊറുക്കണമേ. ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്യണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.